ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം റെഡിയാണോ ഒന്നാമത്തേത് ഇക്രുൽ ഫിക്ര വാജുബൻ നസ്ലത്തിലാത്തിയ താഴെ ഒരു ചെറിയ ഫിക്റ തന്നിട്ടുണ്ട് അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് അപ്പം സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുതന്നെയാണ് കണ്ടിട്ടുള്ളത് ഒരു ഫിക്കറ തന്നിട്ട് അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയാറുള്ളത് അപ്പം തന്ന ഫിക്ര എന്താണോ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇവിടെ വളരെ കുഞ്ഞു ഒരു ഫിക്രയാണ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം അന അന അനവലത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ആൺകുട്ടിയാണ് ഇസ്മി ഖാലിദ് എൻ്റെ പേര് ഖാലിദ് എന്നാണ് അദർ സുഫി സൊഫി സാലിസ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ബിൽ മദ്രസത്തിൽ ഹിന്ദിയ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് ഹാദാ സൊഫി ഇത് എൻ്റെ ക്ലാസ് ആണ് ഹാദാ സൊഫുൻ വാസ്യോൻ ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഫിഹി സബൂറത്തുൻ കബീറ ഇവിടെ എന്താണ് വലിയ ഒരു ബോർഡുണ്ട് ഹാദാ മുദർ റിസീഇദ് എൻ്റെ ഉസ്താദാണ് എൻ്റെ ടീച്ചറാണ് ഇസ്മുഹു ബിലാൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ബിലാൽ എന്നാണ് ഉഹിബ് മദ്രസതി ഞാൻ എൻ്റെ മദ്രസയെ ഇഷ്ടപ്പെടുന്നു ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇനി ഇതിലെ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം മാ ഇസ്മു വാലിദ് എന്താണ് ആ കുട്ടിയുടെ പേര് മാ എന്ന് പറഞ്ഞാൽ വാട്ട് എന്നാണ് ഓക്കെ വാട്ട് ഈസ് നെയ്മ് ഓക്കെ വാട്ട് ഈസ് ദാറ്റ് ബോയ് നെയിം എന്താണ് ഇസ്മി ഹാലിദ് അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഇസ്മി ആലിദ് പറഞ്ഞാൽ എൻ്റെ പേര് ഹാലിദ് എന്നാണ് അപ്പം നമ്മൾ ഇസ്മു വാലിദ് ഇസ്മുൽ വാലിദ് ഹാലിദ് എന്ന് എഴുതി കൊടുക്കുക ഓക്കെ ദെൻ നെക്സ്റ്റ് ഐന തദുറുസു ഐന എന്ന് പറഞ്ഞാൽ വേർ എവിടെയാണ് അവൻ പഠിക്കുന്നത് എവിടെയാണ് ആ ആബിൽ മദർസത്തിൽ ഹിന്ദിയ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആൻസർ മൂന്നാമത്തേത് ഫി ഐ സൊഫിൻ ദു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് ഫിസ് ഫിസൊഫി സാലിസ് അപ്പോൾ അപ്പൊ ഫിസൊഫി സാലിസ് എന്നുള്ളതാണ് മൂന്നാമത്തെ ആൻസർ മാ മാന വലത് എന്താണ് വലത് എന്ന് പറഞ്ഞാൽ വലത് എന്ന് പറഞ്ഞാൽ ബോയി ഓക്കെ മാന കെബീറ എന്താണ് കെബീറ ഫിൽ ഇഞ്ചിലീസിയ ഇംഗ്ലീഷിൽ എന്താണ് കെബീറ എന്ന് പറഞ്ഞാൽ ബിഗ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമ്മൾ അഞ്ച് ചോദ്യവും അവയുടെ ഉത്തരവും നോക്കി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഹയ്യാൻ ഔദു നമുക്കൊന്ന് എണ്ണി നോക്കാം ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഒന്നാമത്തേത് സെബ്ആ സെബ്ആ സലാസൂൻ ഇഷറൂൻ തിസൂൻ ഹംസ അഷറ വാഹിദ് ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അത് ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സെബ് എന്ന് പറഞ്ഞാൽ ഏഴ് ഓക്കെ ഏഴാണ് ഇവിടെ ഏതാണ് ഏഴ് ഏഴ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇവിടെ സെബ് ആ എന്ന് എഴുതി കൊടുക്കുക അടുത്തത് നോക്കൂ സലാസൂൻ സലാസൂൻ എന്ന് പറഞ്ഞാൽ മുപ്പതാണ് അപ്പോൾ മുപ്പത് ഏറ്റവും മുകളിലാണ് അപ്പോൾ ഇതാണ് സലാസൂൻ അപ്പോൾ ഇവിടെ സലാസൂൻ എന്ന് എഴുതി കൊടുക്കുക ഇനി അടുത്തു നോക്കൂ ആണ് ഇഷുറൂൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇഷുറൂൻ എന്ന് എഴുതുക ഇഷുറൂൻ അടുത്തു നോക്കൂ തിസ് ആണ് തിസ് ഊൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഏതാണ് നയൻറ്റി ഇവിടെയാണ് അല്ലേ അപ്പോൾ ഇവിടെ തിസ് ഊൻ തിസ് ഊൻ ഇനി അടുത്തത് നോക്കൂ ഹംസ ഹംസ എത്രയാണ് അഞ്ചാണ് അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ ഇവിടെ ഹംസ ഹംസ ഇനിയോ അഷറ അഷറ എന്ന് പറഞ്ഞാൽ ടെന്നാണ് ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അഷറ എന്ന് ഇവിടെ എഴുതുക അത് കഴിഞ്ഞാൽ വാഹിദ് വാഹിദ് ഏതാണ് ഇതാണ് അപ്പോൾ ഇവിടെ വാഹിദ് എന്നും എഴുതി കൊടുക്കുക അപ്പോൾ ഇതാണ് ഒരു ആക്ടിവിറ്റി അപ്പോൾ എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും എന്താണ് വേർഡ്സിൽ വന്നിട്ട് നിങ്ങളോട് നമ്പർ എഴുതാൻ പറയും അപ്പോൾ എന്തായാലും ഈ ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ ഇനി അടുത്ത് നോക്കാം അക്മിൽ അൽ ഹിവാർ താഴെ ഒരു ഹിവാറ് തന്നിട്ടുണ്ട് അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പം ഹിവാറ് തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഴുതാനുള്ളത് ഇവിടെ സൈഡിൽ തരും എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് തരും എന്നുണ്ടെങ്കിൽ ഒരു ഫിക്കറ് തന്നിട്ട് അതിൽ നിന്നും ആ ഹിവാർ കംപ്ലീറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ മുഹമ്മദും അഹമ്മദും തമ്മിലുള്ളതാണ് അഹമ്മദ് വാലൈക്കും മുസ്സലാം വറഹമ്മത്തുള്ള എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അവിടെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവുക അസ്സലാമു അലൈക്കും എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ അസ്സലാമു അലൈക്കും എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അസ്സലാമോ അലൈക്കും ഓക്കെ ധനവാലും ഇസ്സലാം കഴിഞ്ഞു എന്നിട്ട് മുഹമ്മദ് എന്തോ ചോദിക്കുന്നുണ്ട് അഹമ്മദ് പറയുന്നുണ്ട് ബിഹൈർ അലഹമദില്ലാ എന്ന് പറയുന്നുണ്ട് സുഖമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക ആ യെസ് കൈഫൽ ഹാൽ എന്നാവൂലേ അപ്പോൾ അവിടെ കൈഫൽ ഹാൽ എന്ന് എഴുതുക കൈഫൽ ഹാൽ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ നിനക്ക് സുഖമാണോ എന്ന് പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് അയിന ഉമ്മക്ക നിൻ്റെ ഉമ്മ എവിടെയാണ് അപ്പോൾ എന്താ പറയുക ഉമ്മ വീട്ടിലാണ് എന്ന് പറയണല്ലേ അപ്പോൾ എന്തു പറയണം എൻ്റെ ഉമ്മ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ഉമ്മി ഉമ്മി ഫിൽ ബൈത്ത് ഉമ്മി ഫിൽബൈത്ത് അയിന ബൈത്തുക നിൻ്റെ വീട് എവിടെയാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരോ എന്തു വേണമെങ്കിലും കൊടുക്കാം അല്ലേ നമുക്കിവിടെ കണ്ണൂർ എന്ന് കൊടുക്കാം കണ്ണൂർ കണ്ണൂർ മൻ ആദിഹി അപ്പോൾ ചോദിക്കുകയാണ് എന്തേലും കൂടെ ഉണ്ടാവും മൻഹാദിഹി ആരാണിത് ചോദിക്കുകയാണ് അല്ലേ അപ്പം എന്തു പറയാം ആ ഹാദിഹി അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മനസ്സായിരിക്കണം എഴുതേണ്ടത് എന്ത് എഴുതാം ആദിഹി ഓഹ്തി ഇതെൻ്റെ സഹോദരിയാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഈ ചെറിയ ഒരു സംഭാഷണമാണ് ഇതുപോലെ നിങ്ങൾക്ക് പൂരിപ്പിക്കാം കേട്ടോ ഇനി അടുത്തത് നോക്കൂ ഇസ്തമൽ അൻതയും അൻത്തിയും പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അൻത അൻത്തി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അൻത എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക ആർക്ക അൻത എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക ബോയുടെ കൂടെയാണ് ഓക്കെ അൻത്തി എന്നത് ഉപയോഗിക്കുക ഗേളിൻ്റെ കൂടെയാണ് അഥവാ ഇത് മുസക്കറാണ് ഇത് ആണ് എന്നർത്ഥം ഇവിടെ യാ ഫാത്തിമ ഡേഷ് മുദരിസ അപ്പം അവിടെ യാ ഫാത്തിമ എന്ന് വിളിച്ചാൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഫാത്തിമ പെണ്ണാണ് അപ്പോൾ അവിടെ അൻത്തി എന്നാണ് എഴുതേണ്ടത് അന്തി യാ ഉമർ ഡേഷ് ലാഹിബ് അപ്പോൾ അവിടെ എന്താണ് യാ ഉമർ എന്ന് വിളിച്ചാൽ അവിടെ അന്ത ഇനി അടുത്തു നോക്കൂ യാ റിസ്ന അവിടെ എന്താണ് അന്തി ഇനി യാ ബിന്ത് ഡേ ത്വാലിബ അപ്പോൾ അവിടെ എന്താണ് യാ ബിന്ത് അന്തി ത്വാലിബ അപ്പോൾ അവിടെ അന്തി അപ്പോൾ അവിടെ ഇവിടെയുള്ള പേരുകൾ എന്താണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൂൺ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതാം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്